ചാവറേച്ചൻ താഴോട്ട് പള്ളിയിൽ കൊടുത്തരുത്, പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാത്ത പള്ളികളിൽ പ്രാർത്ഥന പാടില്ലെന്ന്, പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, കുർബാനയ്ക്ക് അനുവാദം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ അത് പ്രധാനമാണ്, സംശയമില്ല. പക്ഷേ അതോടൊപ്പം ഈ ശാസ്ത്രബോധത്തിൻ്റെ ഒരു സരണിയുണ്ട് നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തിൽ. അത് പ്രധാനമായിട്ട് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ അന്ന് എഴുതിയ ഒരു കവിതയുണ്ട്. നമ്മളിപ്പം നാരായണ ഗുരുവിൻ്റെ ദൈവദശകം നമ്മൾ അതിൻ്റെ 100 വർഷമായി അത് പാഠപുസ്തകത്തിൽ വരെ ഉൾപ്പെടുത്തി അല്ലേ, സ്കൂളുകളിലൊക്കെ ഫ്രെയിം ചെയ്ത്. ഗുരു ഒരു മതേതര ആത്മീയതയാണ് പറയുന്നത് കേട്ടോ, അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ ആ രീതിയിൽ അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ അന്ന് സയൻസ് ദശകം എന്നൊരു കവിത എഴുതുന്നുണ്ട്. സയൻസ് കൊണ്ട് മാത്രമേ, സയൻസിൻ്റെ ദീപ്തിയിലൂടെ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എഴുതി. അതിൻ്റെ 100-ാം വാർഷികമാണ്. നമ്മൾ ആചരിച്ചില്ല കേരളത്തിൽ, നമ്മൾ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കിയില്ല. നമ്മൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പറയുന്നില്ല, അതാണ് പ്രശ്നം. മാത്രമല്ല സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു അന്നുണ്ടായിരുന്ന പിന്നെ എം സി ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, മിതവാദി കൃഷ്ണൻ, സി വി കുഞ്ഞിരാമൻ തുടങ്ങിയ ആളുകളെല്ലാം അന്ന് യുക്തിചിന്തയ്ക്ക്, യുക്തിവാദി പ്രസ്ഥാനത്തിന് ആരംഭിച്ചവരാ. 1928 ഈ യുക്തിരേഖ എന്നുള്ള മാസിക, നിങ്ങളാരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, യുക്തിവാദി മാസിക ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് വായിച്ചിരുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ തന്നെ സഹോദരൻ അയ്യപ്പനായിരുന്നു. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നൊരു 4 വാചകം അതിൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ്. അപ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തിന് ഇവരാണ് നേതൃത്വം കൊടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, ഞാൻ 1963 SSLC ഒക്കെ കഴിഞ്ഞ ആ മെയ് മാസത്തിൽ യുക്തിവാദികളുടെ ഒരു മീറ്റിംഗ് തൃശ്ശൂരിൽ ചേർന്നറിഞ്ഞ് വീട്ടിൽ നിന്ന് ഒളിച്ചു പോയി അതിൽ പങ്കെടുത്ത ഒരാളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ ഞാനായിരുന്നു. 10-23 പേരുള്ള ഒരു യോഗമാണ്. എനിക്ക് 3 പേരെ കാണാൻ പറ്റി. അത് സഹോദരൻ അയ്യപ്പനും എം സി ജോസഫും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. നോക്കണം എന്തൊരു ഭാഗ്യമെന്ന്. സഹോദരൻ അയ്യപ്പൻ അന്ന് കണ്ണിന് എന്തോ വർഷമുള്ള കറുത്ത ക്ലാസ്സൊക്കെ വെച്ചാൽ 3 പേര് ഞങ്ങളവരെ പിന്നെ എന്താണ് ഇവർ വിളിക്കുമല്ലോ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തമാശയ്ക്ക് വിളിച്ചു വരുന്നത്. പക്ഷേ ഇന്നിപ്പം യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താ, ചിതറിക്കിടക്കുക അല്ലേ. യുക്തിവാദി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആ യുക്തി ചിന്തയും സഹോദര ഈ പറയുന്ന ശാസ്ത്രബോധത്തിൻ്റെ അതാ നവോത്ഥാന കാലഘട്ടത്തിൽ ആ പാരമ്പര്യം ആകെ ചിതറിപ്പോയി. ഇവരെ ഒത്തിരി സംഘടനകളുണ്ട്, അവരെല്ലാം എന്നെ യോഗത്തിൽ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് അവരെ അറിയാം. ഒന്ന് നമ്മുടെ കലാനാഥ്, യു കലാനാഥും ഇപ്പം പിന്നെ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കേരള യുക്തിവാദ സംഘം ഉണ്ടല്ലോ, യുക്തിരേഖയാണ് അവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക. രണ്ടാമത് ഭാരതീയ യുക്തിവാദ സംഘം എന്നും കൊണ്ടുവരണമുണ്ട് കൊല്ലത്ത്, അവർ യുക്തി രാജ്യം എന്നും കൊണ്ടൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മൂന്നാമത് ഇന്ത്യൻ യുക്തിവാദ സംഘം എന്നും കൊണ്ട് സനൽ ഇടമറകും എല്ലാവരും കൂടെ വരണമുണ്ട്, അത് തേരാളി എന്നാണ് അവരുടെ മാസികയുടെ പേര്. നാലാമത് ഈ ആന ഇവിടെയുള്ള ജബ്ബാർ മാഷെല്ലാം കൂടെ ഒരു യുക്തിവാദ സംഘം മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ ഡോക്ടർ വിശ്വനാഥൻ, പിന്നെ രവിചന്ദ്രൻ്റെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ചെറിയ ആ യുക്തിയന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെ ആ സരണി വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയാണുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് നോക്കണം. രണ്ടാമത് കേരളത്തിന് അടുത്താലത്ത് നടത്തിയ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലേ, വി ദ പീപ്പിൾ. ഇവിടെ നല്ല ഒരു യുവാക്കളാണ് അതിനകത്ത് നേതൃത്വം കൊടുത്തത്, വി ദ പീപ്പിൾ. പരിഷത്തിൻ്റെ ജാഥയുടെ തന്നെ പേരതാണ് അല്ലേ, പരിഷത്തിൻ്റെ കലാകാരന്റെ പേര് അല്ലേ, നമ്മൾ ജനങ്ങൾ എന്നല്ലേ. അതെ, പക്ഷെ അത് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ Article 51A (H) സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞ ആരും പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ ഞാൻ കേട്ടില്ല. ഡോക്ടർ നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ നമ്മുടെ ഭരണഘടനയുടെ ശക്തിയെക്കുറിച്ചും അംബേദ്കറിൻ്റെ സംഭാവനകളെ കുറിച്ച് പറഞ്ഞു. എന്താണ് Article 51A അനുസരിച്ച് എവരി സിറ്റിസൺ ഷാൾ ഹാവ് ദ ഡ്യൂട്ടി ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. നോക്കണം, ഇന്ത്യൻ ഭരണഘടന പറഞ്ഞ ശാസ്ത്രബോധവും മാനവീയതയും പരിഷ്കരണത്തിനും അന്വേഷണത്തിനുമുള്ള ത്വരയും വളർത്തിയെടുക്കാൻ ഇന്ത്യൻ പൗരൻ ബാധ്യസ്ഥനാണ്. ഇന്ത്യൻ ഭരണഘടനയായി പറഞ്ഞ തത്വത്തിന്, ഭരണഘടനാ തത്വത്തിന് എതിരായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ശാസ്ത്ര കോൺഗ്രസിലൊക്കെ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ പറയേണ്ടതാണ്. അത് തന്നെയും സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് തന്നെ ആദ്യം ഉപയോഗിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് നമുക്കറിയാം. 1946 ഡിസ്കവറി ഓഫ് ഇന്ത്യ, അത് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തിലെഴുന്ന ജയിലിൽ കിടന്ന്
അന്നാണ് മഹാൻ നെഹ്റുവാണ് ആദ്യമായിട്ട് സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നവോത്ഥാന പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ നവോത്ഥാന പാരമ്പര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ നമ്മുടെ ഈ ശാസ്ത്ര ചിന്തയുടേതായ പാരമ്പര്യങ്ങളും കൂടെ ഊന്നിപ്പറയാനും അതുപോലെ ഭരണഘടനയിൽ ഇത് പറഞ്ഞ കാര്യങ്ങൾ ഊന്നി പറയാനും ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ സ്ത്രീകളെ കേരളത്തിലെ ഈ പിന്നെ സാമൂഹ്യ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ സ്ത്രീകളുടെ എക്സിബിഷനൊക്കെ ഞാൻ പലതും കണ്ടു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അതിനകത്ത് സയൻറ്റിസ്റ്റുകളുടെ പടങ്ങളെ കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടാണ് പലരും ഇ കെ ജാനകി അമ്മാളിനെ കുറിച്ചും അന്നാമാണിയുടെയൊക്കെ പടം ചേർത്തത് പലയിടത്തും. നോക്കൂ, ഒബാമ ബാരക്ക് 50 സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തിടെ ആ പുസ്തകം കണ്ട്. അതിൽ ഒരാൾ ഇ കെ ജാനകി അമ്മാളാണ്. ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട് ടാറ്റയുടെ. അവരുടെ ഒരു പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ വേറൊരു കാര്യത്തിൽ പോയപ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു സയൻറ്റിസ്റ്റുകളുടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ പേര് അന്നാമണിയുടെയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ ശാസ്ത്ര പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ അന്നാമണിയെക്കുറിച്ചോ ഇ കെ ജാനകിയെക്കുറിച്ചോ പറയാറില്ല. ഇപ്പോൾ സമീപകാലത്തുള്ള ടെസ്സി തോമസിനെ കുറിച്ചോ അല്ലെങ്കിൽ ലളിതാംബിയെ കുറിച്ചോ നമ്മൾ പറയാറില്ല. അപ്പോൾ അത് നമ്മൾ ഊന്നൽ കൊടുക്കാൻ ഈ ശാസ്ത്ര പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും വൈദ്യമേഖലയിലുള്ളവരൊരു ആത്മപരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഈ പറഞ്ഞ വ്യാജ ചികിത്സകരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറഞ്ഞാൽ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ വളരെ വിരുദ്ധരാണ്. ഒരു അല്ലേ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ ശേഷി വളരെ കൂടുതലാണ്. ചീത്തക്കാര്യത്തിനാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ യഥാർത്ഥത്തിലെ ലോകത്തിലെ ഏറ്റവും പരിപാവനമായിട്ട് ഞാൻ കരുതുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് ഡോക്ടർ രോഗി ബന്ധമാണ്. അപ്പോൾ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും അവരുമായിട്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഡോക്ടർമാർ ശ്രമിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനമാണ്. അത് പഴയ രീതികളിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഡോക്ടർ രോഗി ബന്ധത്തിൻ്റെ മാതൃകൾ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല മാതൃകകൾ പറയുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴും കുറേയൊക്കെ എല്ലാം അറിയാവുന്ന ഡോക്ടർ രോഗിയുടെ താല്പര്യം അനുസരിച്ച് ചികിത്സ നൽകും അല്ലേ. പലപ്പോഴും രോഗികൾ നൽകും. എന്തെങ്കിലും നമ്മൾ വിശദീകരിക്കാം, അതൊന്നും കേൾക്കേണ്ട, ഡോക്ടറെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പിന്നെ ഡോക്ടർ ഇഷ്ടമുള്ള ചെയ്താൽ മതി, ഞങ്ങൾ തൃപ്തരാകും എന്ന് പറയുന്നുണ്ട്. അതൊരു ഒരു ബെനവളൻ ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയത്തില്ലേ, ആ രൂപത്തിലായിരുന്നു പണ്ടുണ്ടായത്, പ്രീസ്റ്റ്ലി മോഡൽ എന്ന് പറയും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മാറി ഇൻഫോംഡ് കൺസെൻറ് മോഡലിലേക്ക് വന്നു, അറിവോടുകൂടിയ സമ്മതം എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു കഫിറ്റേറിയ അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് രോഗിയോട് നിർദ്ദേശിക്കുന്ന ഒരു രൂപമാണ്. അതിനൊരു കുറച്ചൊരു യാന്ത്രികത അതിനകത്തുണ്ട്. പക്ഷെ ഇപ്പം മൂന്നാമതൊരു മാതൃക വന്നിട്ട് ഒരു പങ്കാളിത്ത മാതൃകയാണ്. ഡോക്ടറും രോഗിയും ഒരുമിച്ചിരുന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ ശാസ്ത്രീയമായ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായി എടുക്കുന്ന തീരുമാനമാണ്. അതാണ് പങ്കാളിത്ത മാതൃക എന്നൊരു പാക്ക് അതിന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ രോഗി ബന്ധത്തിലും ഈ രോഗികളും ബന്ധുക്കളുമായിട്ട് ഈ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നതിനെ സംബന്ധിച്ച കുറച്ചുകൂടി ആശയവിനിമയം നടത്താൻ ഡോക്ടർ സമൂഹം തയ്യാറാകണം. അതാണ് പ്രധാനം. രണ്ടാമത്, ഈ ചികിത്സയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രശ്നം, കഴിയുന്നിടത്തോളം ചികിത്സാ മാനദണ്ഡങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചികിത്സാമാര് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അതിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതാണ് ഇവരൊക്കെ വഞ്ചിക്കപ്പെടുന്ന. ഒരു ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ അത് പറഞ്ഞു, വേറെ ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ മറ്റൊരു ചികിത്സ നിർദ്ദേശിച്ചു. ഇന്നിപ്പം കേരള സർക്കാർ തന്നെ 52 രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ആയിക്കഴിഞ്ഞു അല്ലേ, 58 ആയിക്കഴിഞ്ഞു. അപ്പം അത് പിന്തുടരാനും നമ്മൾ തയ്യാറാകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെതിരായിട്ട് നമ്മൾ പിന്നെ പ്രചരണം നടത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു ആത്മവിമർശനം സ്വയം വിമർശനം നടത്തി ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ചികിത്സയും ശാസ്ത്രീയമായ അടിത്തറയിൽ നടത്താൻ ശ്രമിക്കേണ്ടതാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്, ഒന്ന്, നമുക്ക് ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഡോക്യുമെൻറ്റേഷനാണ്. നമ്മൾ പലപ്പോഴും വ്യാജ ചികിത്സകരുടെ അവകാശവാദങ്ങളെ നമ്മൾ ഖണ്ഡിക്കുന്നത് അനക്ഡോട്ടൽ എവിഡൻസിന് അർത്ഥമില്ല, വ്യക്തിപരമായ ഞാൻ എൻ്റെ ബന്ധുവിന് അവിടെ ചെന്നപ്പോൾ ചികിത്സയില്ല, ഇത് ചെയ്തപ്പോൾ നന്നായി, ഇങ്ങനെയുള്ള അനക്ഡോട്ടൽ എവിഡൻസിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണ്. അതുപോലെ ഒരു അനക്ഡോട്ടലായിട്ട് നമുക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന്, വ്യാജ ചികിത്സയുടെ ഫലമായിട്ടുണ്ടാകുന്ന മരണവും രോഗങ്ങൾക്കുണ്ടാകുന്ന മൂർച്ചയും കണ്ടെത്തി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം കഴിയുന്നിടത്തോളം ആളുകളെ. ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ ഒരിക്കലും എനിക്ക് RCC നിന്ന് കിട്ടിയ ഒരു വിവരം ഞാനതിൻ്റെ ഉഭയസ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അവിടെ ചികിത്സയ്ക്ക് എത്തുന്നതിൽ 40% രോഗികൾ ഈ പറയുന്ന വ്യാജ ചികിത്സയുടെ ഫലമായി രോഗം മൂർച്ഛിച്ചവരാണ്. ആ സയ്യാസ് ദാറ്റ്. പക്ഷേ അതോടൊപ്പം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ ഔട്ട് ഇൻ ദ കേസ് ഷീറ്റ് ഇറ്റ്സെൽഫ്. ദിസ് ഇസ് നോട്ട് ബീങ് ഡൺ. അപ്പം നമുക്കത് ഉദ്ധരിക്കാം. രണ്ട്,
ആശുപത്രികൾ വ്യാജ ചികിത്സയുടെ ഫലമായിട്ട് എത്തുന്ന ആളുകളുടെ രേഖപ്പെടുത്തണം, നമ്മൾ ആവശ്യപ്പെടണം. നമ്മുടെ ഇത് പറഞ്ഞ പോലെ സർക്കാർ ആശുപത്രികളാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും ആർ സി എസിൽ എത്താൻ കഴിയണം. രണ്ട്, നിലവിലുള്ള നിയമങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണം. പ്രധാനമായിട്ടും അതിനകത്ത് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഇവിടെ തന്നെ സൂചിപ്പിച്ചു. അതിനുള്ള ബദൽ നമ്മൾ തയ്യാറാക്കണം. നമുക്കിപ്പോൾ ഉള്ളത് 54 പാസ്സാക്കി 63 ഭേദഗതി ചെയ്ത ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണബിൾ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ആക്ട് അല്ലേ, അതാണ് കഷ്ടിച്ചുള്ളത്. അതിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് മാത്രമായിട്ട് ഒരു ഇവിടെ ഒരു വിഷയാവതരണം വേണ്ടതായിരുന്നു. അപ്പോൾ അതിലെങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഗവൺമെൻറ് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇത് തടയാൻ ബുദ്ധിമുട്ട് വരും. രണ്ടാമതായിട്ട് ഇതൊക്കെയാണെങ്കിലും ദബോത്കറുടെ മരണത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലും ഇപ്പം പിന്നെ കർണാടകത്തിലും പാസ്സാക്കി കഴിഞ്ഞു. അന്ധവിശ്വാസ നിരോധന നിയമം പാസ്സാക്കണമെന്ന് ഈ ഗവൺമെൻറ്റോട് നമ്മൾ ആവശ്യപ്പെടുന്നു. കാരണം ഈ സർക്കാർ എത്രയോ മേഖലകളിൽ വളരെ പുരോഗമനപരമായ നയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അത് സംശയമില്ല. വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പല കാര്യത്തിലും. അപ്പം മഹാരാഷ്ട്രയിലെയും ഇപ്പം കർണാടകത്തിലും ഗവൺമെൻറ്റും നമ്മുടെ ഇത്രയും പുരോഗമനം പരമായിട്ടുള്ള ഒരു ചരിത്രമില്ലാത്ത സംസ്ഥാനങ്ങളാണ് അവിടെ. അപ്പോൾ ആ നിയമം പാസ്സാക്കണം. അതിന് പരിഷത്ത് തന്നെ അതിൻ്റെ ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട്, ആക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് തയ്യാറാക്കണം എന്നുള്ളതിനെക്കുറിച്ചും കൂടി നമ്മൾ മുന്നോട്ട് വെക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ കാപ്സ്യൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇതിന് മുൻകൈ എടുക്കുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ കൂട്ടായ്മ നമ്മൾ നിലനിർത്തണം. പ്രത്യേകിച്ച് ആയുർവേദ മേഖല, സത്യത്തിൽ ആദ്യമായിട്ട് ആയുർവേദ മേഖലയുള്ളവർ ആയുർവേദ മേഖലയുള്ള അശാസ്ത്രീയ ചികിത്സക്കായിട്ട് സെക്രട്ടേറിയറ്റിനുള്ള അതിനൊരു ധർമ്മകർ നടത്തി അല്ലേ, ഇതേ അതുവരെ ചെയ്തു പോരെ. കാരണം ആയുർവേദം എന്നുള്ളത് ഏറ്റവും വലിയ ഭീഷണി. കാരണം പലപ്പോഴും ഇവർ ഭാഗികമായ സത്യങ്ങളാണ് പറയുന്നത്, അതാണ് ഇതിനകത്തൊരു പ്രശ്നം. ഭാഗികമായ സത്യങ്ങളാണ് പറയുന്നത്, കുറച്ച് ഭാഗികമായിട്ട് കാണും. അപ്പം അങ്ങനെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് ഇന്ന് ആയുർവേദം മാറിയിട്ടുണ്ട്. ഇതെല്ലാം ആയുർവേദത്തിൻ്റെ ലേബലാണ് ഈ പ്രചാരണം നടക്കുന്ന മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ വളരെ ശക്തമായ അടിത്തറയുള്ള, ശാസ്ത്രീയ അടിത്തറയുള്ള, സംഘടനാപരമായ അടിത്തറയുള്ള ആ ഒരു പ്രസ്ഥാനമാണ്. അതിനെ മുന്നോട്ട് കൊണ്ടു അതിനെല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം.